പി വി അൻവറിനും ഡി എം കെ സ്ഥാനാർത്ഥിക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു എൽ ഡി എഫ്. 1000 കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്നുള്ള പ്രഖ്യാപനത്തിനെതിരെയാണ് പരാതി നൽകിയത്. എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി എസ് സി മൊയ്തീനാണ് ഇപ്പോൾ പരാതി നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. ശരത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്, എന്താണ് ഈ ഒരു പരാതിയുടെ ഉള്ളടക്കം? ഡി എം കെയുടെ മറുപടി, അൻവറിന്റെ മറുപടി വന്നിട്ടുണ്ടോ? ഷിഹാസ്, കഴിഞ്ഞ ദിവസമാണ് ഡി എം കെ ഒരു ഭവന പദ്ധതി പ്രഖ്യാപിച്ചത്. ചേലക്കരയിൽ 1000 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നതായിരുന്നു പി വി അൻവർ എം എൽ എയുടെ പ്രഖ്യാപനം. അഭയം എന്ന പേരിലുള്ള ഈ പദ്ധതി പ്രഖ്യാപനത്തിനെതിരെയാണ് ഇപ്പോൾ ഇടത് മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് അൻവറിന്റെയും ഡി എം കെ സ്ഥാനാർത്ഥിയായ എൻ കെ സുധീറിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നതാണ് എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി എ സി മൊയ്തീൻ നൽകിയ ഈ പരാതിയിൽ ആരോപിക്കുന്നത്. വാഗ്ദാനം നൽകി പണം തേടുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്, അഴിമതിയാണ്, നിയമവിരുദ്ധമായ പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പദ്ധതി പ്രഖ്യാപനം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഡി എം കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പദ്ധതിയുടെ ഭാഗമായി വീടിന് അർഹതയുള്ളവർ ഫോമുകൾ സമർപ്പിക്കണമെന്നും അതിനായി ചില നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് ചില ഫോൺ നമ്പറുകൾ അടക്കം സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അനൗൺസ്മെന്റുകളിലും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അതും തെളിവായി നൽകിക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ പരാതി വന്നിരിക്കുന്നത്. വിഷയത്തിൽ ഇപ്പോൾ അൻവറിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഡി എം കെ പറയുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാതി എൽ ഡി എഫ് നൽകിയതെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അൻവർ ഈ പരാതി നൽകിയ എ സി മൊയ്തീനെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീനെതിരെ കുറച്ച് തെളിവുകളുണ്ട്, ഓഡിയോ സന്ദേശങ്ങൾ അടക്കമുണ്ട്, അത് വൈകാതെ പുറത്തുവിടും എന്നതടക്കം ഉള്ള കാര്യങ്ങളാണ് അൻവർ അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. ശരി, ഈശ്വരത്താണ് വിവരങ്ങൾ നൽകിയത്.